എല്ലാവർക്കും എവിസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു പാലപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി അരി കുതിർക്കേണ്ട, തേങ്ങ അരക്കേണ്ട, അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ പാലപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറ് എടുത്ത് വെക്കുക. അതിലേക്ക് 250 ഗ്രാം അരിപ്പൊടി, ഏത് അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എലൈറ്റിൻ്റെ അപ്പം പൊടിയാണ്. 1/2 കപ്പ് റവ, അതായത് 125 ഗ്രാം. 1/2 കപ്പ് മൈദ, മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന്, ഈസ്റ്റ് 1/2 ടീസ്പൂൺ, ഇളം ചൂടുള്ള പാല് 3/4 കപ്പ് ചേർത്ത് കൊടുക്കാം, വെള്ളം 1 കപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് ഒരുപാട് കട്ടിയായിട്ടാണ് ബാറ്റർ വരുന്നതെങ്കിൽ നമുക്കൊരു 3/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. മാക്സിമം 1.75 കപ്പ് വെള്ളമാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ബാറ്റർ ഒരുപാട് ലൂസായി പോകും. ഇനി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ എടുക്കേണ്ടത്, കാരണം ഇത് റവ ആയതുകൊണ്ട് കുറച്ചൊന്ന് തിക്കാവും ഇരിക്കും തോറും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തിക്കാകാതെ ഈ ഒരു പരുവത്തിൽ എടുക്കുക. പിന്നെ ഇത് ഇനി നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ ഇത് നന്നായിട്ട് ഫോമായി വരികയുള്ളൂ. ഇനി ഇത് ഞാനൊരു ചരുവത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇത് 1 അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. മാവ് കലക്കി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് തുറന്നു നോക്കാം. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഈ ചരുവത്തിൻ്റെ ഒരു പകുതിയാണ് മാവുണ്ടായിരുന്നത്, ഇപ്പോൾ 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. നന്നായിട്ട് ഫോം ആയിട്ടുണ്ട് മാവ്. അപ്പം ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കാനുള്ള ചട്ടി ഞാൻ സ്റ്റവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം അപ്പം ചുട്ടെടുക്കാനായിട്ട്. ഇത് ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് എണ്ണ തടവാതെ മാവ് ഒഴിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ എണ്ണ ഇടയ്ക്ക് തഴുന്നത്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതുമാതിരി നമുക്ക് ബാക്കിയുള്ള അപ്പം റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് അരി കുതിർക്കേണ്ട, തേങ്ങ ചിരവേണ്ട, ഈസി ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു രുചികരമായിട്ടുള്ള ഒരു പാലപ്പമാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ടേസ്റ്റി ആയിട്ടും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുമാണ് ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും മറ്റു വിഭവങ്ങളൊക്കെ ഇട്ട് കാണാം. എല്ലാവർക്കും നന്ദി.